ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത ഫഹദ് ഉൾപ്പെടെയുള്ള താരനിര അഭിനയിക്കുന്ന ചിത്രത്തിലെ വിവിധ കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിപ്പോഴത്തെ വൈകിട്ട് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വീണ നന്ദകുമാർ ഒപ്പം തന്നെ ശ്രന്ത എന്നിവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇരുവരും ഭീഷ്മപർവം എന്ന അമൽ നീരദ് സിനിമയിലും ഭാഗമായിരുന്നു. സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞായറാഴ്ച പുറത്തു വരികയാണ്. സിനിമയുടെ ടൈറ്റിലും ഒപ്പം തന്നെ ഒരു ടീസർ എല്ലാം തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം അമൽ നീരദ് സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ടാം. അജിത്തിന്റെ രണ്ട് സിനിമകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ഇപ്പോഴത്തെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി വിടാമുയർച്ച എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്ന അജിത്തിന് ആ മകിഴ് തിരുമേനിയുടെ തമിഴ് സിനിമയിൽ 45 ദിവസത്തെ ചിത്രീകരണമുണ്ട്. ശേഷം രണ്ടാമത്തെ ഷെഡ്യൂളിനായിട്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിലേക്ക് ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ അജിത്ത് ജോയിൻ ചെയ്യുന്നതാണ്. ഇതിനിടയിലെ വിടാമുയർച്ച എന്ന സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ഒക്ടോബർ അവസാനത്തോടെ ദീപാവലി റിലീസാണ് ചിത്രം പ്ലാൻ ചെയ്യുന്നതെന്നാണ് അവസാനമായിട്ട് ഇന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഒരു വമ്പൻ ക്ലാഷിന് അജിത്തും സൂര്യയും ഒരുങ്ങുകയാണ്. കങ്കുവ എന്ന സിനിമയും നിലവിൽ ഈ നിമിഷം വരെ 2024 എന്ന ഈ വർഷം ഒക്ടോബർ മാസം അവസാനത്തോടെ ദീപാവലി റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കങ്കുവ എന്ന സിനിമ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്ത വലിയ സിനിമയാണ്. വാരസിനോടൊപ്പം തുനിവ് ക്ലാഷ് വെച്ച അജിത്ത് ഇപ്പോഴത്തെ സൂര്യയോടൊപ്പം കങ്കുവ എന്ന സിനിമയോടൊപ്പം വിടാമുയർച്ച ക്ലാഷ് വയ്ക്കുമോ എന്ന് ഉറപ്പിക്കാനായിട്ട് അടുത്ത കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കണം. തമിഴിലെ തന്നെ വലിയ താരമായ തളപതി വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിജയുടെ ജന്മദിനം അടുക്കുകയാണല്ലോ. ഈ ജൂൺ 22 തളപതി വിജയുടെ ജന്മദിനമാണ്. അത് പ്രമാണിച്ച് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയിലെ വിജയ് ആലപിച്ച രണ്ടാമത്തെ ഗാനം, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ, പുതിയ പോസ്റ്റർ റിലീസ് എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ അവസാന വാരത്തോടെ സിനിമയുടെ മുഴുവൻ വർക്കുകൾ പൂർത്തിയാക്കാനായിട്ടും ഈ മഴക്കാലത്തോട്ടനേകം അപ്ഡേറ്റുകൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാനായിട്ടും പ്ലാൻ ചെയ്യുന്നു. സെപ്റ്റംബർ 5 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കമലഹാസനെ നായകനാക്കി മണരത്നം സംവിധാനം ചെയ്ത് ചിമ്പു, ഒപ്പം തന്നെ അശോക് സെൽവൻ, ജോജി ജോർജ്, ഐശ്വര ലക്ഷ്മി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന തമിഴ് സിനിമയാണല്ലോ തഗ് ലൈഫ്. ചിത്രത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട ഒരു ഷെഡ്യൂൾ, പോണ്ടിച്ചേരി ഷെഡ്യൂൾ, ഇപ്പോഴത്തെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ 40 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയായപ്പോൾ 60% സിനിമയുടെ ഷൂട്ടിംഗ് ആകെ പൂർത്തിയായെന്നും ഇനി കേരളത്തിലും സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ഷെഡ്യൂൾ ഉണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കാത്തിരിക്കൂ തഗ് ലൈഫിന്റെ അടുത്ത വാർത്തകൾ കേട്ടാം. മമ്മൂക്കിയുടെ CBI 5 എന്ന സിനിമയ്ക്ക് ശേഷം CBI 6 എന്ന സിനിമ വരുമെന്ന് CBI സീരീസിന്റെ സംവിധായകൻ കെ മധു ഒരിക്കൽ കൂടി അടുത്തിടെ ഒരു പൊതുചടങ്ങിൽ അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ അഭിനവ് സുന്ദർ നായിക് എന്ന മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ സംവിധായകൻ മമ്മൂക്കിയുടെ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ, ഒരു CBI കഥയുമായിട്ടെത്തുന്ന സിനിമ സംവിധാനം ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഒരു നറേഷൻ മമ്മൂക്കി മൊത്തം നടന്നു കഴിഞ്ഞു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും CBIയുടെ അടുത്ത ഭാഗമായിട്ട് CBI 6 വരുമോ എന്നാണ് നാം ആകാംക്ഷ ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാം.